പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം തുറന്നു കാണിക്കുന്ന നിരവധി സിനിമകൾ വിവിധ ഭാഷകളിൽ വിവിധ കാലഘട്ടങ്ങളിലായി ഇറങ്ങിയിട്ടുണ്ട്. പ്രളയം, ഉരുൾപൊട്ടൽ, ഭൂകമ്പം, സുനാമി, വരൾച്ച തുടങ്ങി നിരവധി സംഭവങ്ങൾ ഓരോ സിനിമയിലും പ്രമേയമായിട്ടുണ്ട്. താരതമ്യേന മറ്റു സിനിമകളിൽ നിന്നും ഇത്തരം സിനിമകൾക്ക് കാഴ്ചക്കാർ കൂടുതലായിരിക്കും. ഇത്തരം സിനിമകൾ പ്രേക്ഷകരെ വളരെയധികം സ്വാധീനിക്കുകയും അവരെ അസ്വസ്ഥരാക്കുകയും ചെയ്യാറുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുടെ ഭീകരമായ കാഴ്ചകൾ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യ ചിത്രം 2018 ആണ്. പ്രത്യേകിച്ച് ആമുഖമൊന്നും ഈ ചിത്രത്തിന് ആവശ്യമില്ല. കേരളത്തെ നടുക്കിയ 2018 പ്രളയത്തെ ആസ്പദമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2018. ലാൽ, ടൊവിനോ തോമസ്, ആസിഫ് അലി, നരൻ, തൻവീറാം തുടങ്ങി വൻ താരനിര ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഒരേ സമയം മികച്ച പ്രേക്ഷക സ്വീകാര്യതയും നിരൂപക പ്രശംസയുമാണ് ചിത്രത്തിന് ലഭിച്ചത്. ഉരുൾപൊട്ടലിനെ പ്രമേയമാക്കിയ ചിത്രമാണ് മലയൻ കുഞ്ഞ്. ഉരുൾപൊട്ടലിന്റെ ഭീകരത തുറന്നു കാണിച്ച ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിലാണ് നായകൻ. സജിമോൻ പ്രഭാകറായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. രജീഷ വിജയൻ, ഇന്ദ്രൻസ്, ജാഫർ എടുക്കി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. മണ്ണിനും പാറകൾക്കുമിടയിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ ഈ ചിത്രം തുറന്നു കാണിച്ചു. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തും സാറാലി ഖാനും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണ് കേദാർനാഥ്. ഒരു റൊമാൻറ്റിക് ചിത്രമായാണ് കേദാർനാഥ് എത്തിയത്. പക്ഷേ 2013 ഉത്തരാഖണ്ഡിലുണ്ടായ പ്രളയത്തെ പശ്ചാത്തലമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിന്റെ അനന്തരഫലങ്ങളും നാശനഷ്ടങ്ങളുമെല്ലാം ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അഭിഷേക് കപൂറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രഭു സോളമൻ സംവിധാനം ചെയ്ത് 2014 പുറത്തിറങ്ങിയ ചിത്രമാണ് കായൽ. കായൽവിഴി, ആരോൺ, പ്രഭു തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒരു റൊമാൻറ്റിക് ചിത്രമായാണ് കായൽ തിയേറ്ററുകളിൽ എത്തിയത്. 2004 തമിഴ്നാട്, കേരള, ശ്രീലങ്ക തീരത്ത് ആഞ്ഞടിച്ച സുനാമി പ്രമേയമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ സുനാമി തിരമാലകൾ തീരത്തെ വിഴുങ്ങുന്നതിന്റെ ഭീകരമായ ആഴവും വ്യാപ്തിയും സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടു. 3 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു കൈപോച്ചേ. സുശാന്ത് സിംഗ് രാജ്പുത്തും രാജ്കുമാർ റാവു, അമിത് എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. 2001 ഗുജറാത്ത് ഭൂകമ്പത്തെയാണ് ചിത്രം പ്രമേയമായി അവതരിപ്പിച്ചത്. അഭിഷേക് കപൂറാണ് ചിത്രം സംവിധാനം ചെയ്തത്. 1990 ജെയ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് പുറപ്പാട്. മമ്മൂട്ടി, മുരളി, പാർവതി, സുമലത തുടങ്ങി വൻ താരനിരകൾ ഈ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. ഒരു ഗ്രാമത്തെ മുഴുവൻ വെള്ളപ്പൊക്കം ബാധിക്കുന്നതിനെ കുറിച്ചും ചിത്രം അവതരിപ്പിച്ചു. ജോൺ പോളാണ് ചിത്രത്തിന് കഥയൊരുക്കിയത്. ഒരിടവേളയ്ക്ക് ശേഷം കർക്കിടകത്തിൽ കാലവർഷം കനത്ത് പെയ്യുമ്പോൾ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി വയനാട് മാറുന്ന കാഴ്ച ഒരു വിങ്ങലോടെ നാം ഏവരും ഉൾക്കൊള്ളുകയാണ്. ഇപ്പോഴിതാ മുണ്ടക്കയിലുണ്ടായ അപകടത്തിൽ കേരളം നടുങ്ങിയിരിക്കുകയാണ്. പുഴയുടെ സംഹാരതാണ്ഡവത്തിൽ കേരളം നിലച്ചിരിക്കുകയാണ്. പുഴയുടെ ഉത്ഭവത്തിൽ നിന്നാണ് കല്ലും മണ്ണും ഇരച്ചെത്തുന്നത്. ഈ ദുരന്തം ഒരു ഗ്രാമത്തെ തകർത്തു. മുണ്ടക്കയിൽ പുഴയുടെ തീരത്ത് നിരവധി വീടുകളാണ് ഉള്ളത്. ചൂരൽമല വരെ നീളുന്ന ജനവാസ കേന്ദ്രമാണിത്. ഈ പുഴയ്ക്ക് ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നവയെല്ലാം ഉരുൾ കൊണ്ടുപോയി. മൃതദേഹങ്ങൾ മുണ്ടക്കൈ പുഴയിലൂടെ ഒഴുകി കിലോമീറ്ററുകൾ അപ്പുറമുള്ള ചാലിയാറിലാണ് എത്തുന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടം കടന്ന് ഇവ നിലമ്പൂരിലെ ചാലിയാറിലെത്തി. അതിനാൽ ദുരന്തത്തിന്റെ ആഘാതം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. മുണ്ടക്കയിൽ 2 വാർഡുകളിലായി 3000-ത്തിനടുത്ത് ജനസംഖ്യയുണ്ട്. ഇന്നലെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നവരുടെ കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട്. മുണ്ടക്കയിൽ മരണനിരക്ക് വലിയ തോതിൽ കൂടാനാണ് സാധ്യത. 2 ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായത്. 2-ാമത്തെ ഉരുൾപൊട്ടലിലാണ് ഭീകരമായ ദുരന്തം. ഇതിൽ എല്ലാം തകർന്നു. ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നവരുടെ കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. ഈ സമയം പലരും രക്ഷാപ്രവർത്തനങ്ങളിലായിരുന്നു. ഇതിനിടെ വെള്ളം കുതിച്ചു ചാടുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടക്കുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണിപ്പോൾ വയനാട്ടിൽ നടന്നത്. ഇനിയും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ.